ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഗോഗൂസ് ടെക് ട്രാവലി. നമ്മളിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഹൽവയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന ബ്രെഡാണ്. അതെ, സ്വീറ്റ് ബ്രെഡാണ് ഇതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ള വളരെ നിസ്സാരമായി സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ എഡ്ജസ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ്സൊക്കെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമില്ല. ഞാനിവിടെ ഏകദേശം ഒരു 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനെ മാക്സിമം എത്രത്തോളം കട്ട് ചെയ്ത് ചെറിയ പീസാക്കാൻ കഴിയുമോ അത്രയും പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാഷ്നട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് വറുത്ത് കോരി വെക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് അതിലേക്ക് ഓരോ സ്ലൈസുകളായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചും മറിച്ചും വിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് വേണമെങ്കിൽ എല്ലാ ബ്രെഡ് സ്ലൈസും ഒരുമിച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ചില ബ്രെഡുകളുടെ ചില ഭാഗമെങ്കിലും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ആയിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഷുഗർ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പഞ്ചസാര ഇതിലേക്ക് ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ ബ്രെഡിന് മധുരമുണ്ട്. അപ്പോൾ ഒരുപാടിട്ട് ഓവറാക്കണ്ട, കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ആ ഷുഗർ ഒന്ന് മെൽറ്റാവുക, ഒരുപാട് സിറപ്പ് ആ ഒരു ഇതല്ല, ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ആ ബ്രെഡിനെ സ്ലൈസ് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഫ്രൈ ആയത് ആ അതിൽ കിടന്ന് നല്ലപോലെ തിളച്ച് ആ മധുരമെല്ലാം ആ ബ്രെഡ് സ്ലൈസിൽ നന്നായിട്ട് അബ്സോർബ് ആയി കിട്ടണം. നല്ലപോലെ തന്നെ അബ്സോർബ് ആവട്ടെ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ അതിൽ കിടന്ന് കുതിർന്ന് അത് തന്നെത്താനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞ് കിട്ടും. നമ്മളിട്ട് പൊടിക്കേണ്ട കാര്യമില്ല, ഇളക്കുന്ന സമയത്ത് തന്നെ അത് കുതിർന്ന് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വറ്റി അതിൽ കിടന്ന് ഈ സ്ലൈസ് കംപ്ലീറ്റ് അബ്സോർബ് ആയി കിട്ടണം. നല്ല കുതിർന്ന് വരട്ടെ. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം അത് അബ്സോർബ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബ്രെഡൊക്കെ കുറച്ച് വീർത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വറ്റി കംപ്ലീറ്റ്ലി അബ്സോർബ് ആയി ആ സ്ലൈസ് കംപ്ലീറ്റ്ലി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റാം വേറെ പാത്രത്തിലേക്ക്. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് തന്നെ നിൽക്കണം. നമ്മൾ ഒരുപാടിട്ട് വീണ്ടും ഇളക്കുകയാണെങ്കിൽ അത് പാത്രത്തിൽ ഒട്ടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ആ ഒരു കാഷ്നട്ട് ഇതിലേക്ക് ഇട്ടെന്ന് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
ഇത്രയുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു ഹൽവ തയ്യാറാക്കാൻ പറ്റും. ഈ ഹൽവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് എസ്പെഷ്യലി എന്നെ പോലെയുള്ള ആൾക്കാർക്ക് മധുരം ഒത്തിരി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മത്ത് പിടിക്കും. അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ ഒരു ലഞ്ചൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ വിളമ്പാൻ പറ്റുന്ന ഒരു ചെറിയ ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏകദേശം ഹാളിൽ എത്ര വേണം, ഒരു 5 മിനിറ്റ് അത്രയും തന്നെ സമയം മതിയാവും നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഗോഗൂസ് ടെക് ട്രാവലിൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.